So hello ladies and gentlemen, I am back with another video. I am going to talk about my Academy graduated in Shesham, Rokku Rī, Neji Tendon in the Roda Gude, Might Guide Team Letti. Would a Mikasha Shinobi Avana and the Avanti Agraham, Urikilim Sabala Mavilla and the Palan Mutrekutia Porana, Naruto Ike, Iruka and the Pole, Mike Avanti Life Karnuna, Ninjutsu Bakan Patata, Taijutsu Babichurta. Angan Uri Varsa in Shesham, Leo and the team, student exam in Pangarakanati, Adia Matti Malsaratical to Shata, Taliki Varadikan, Lee Samitsir in the Engilim, Sasuke Sharingan Kurcharnode, Avana Challenge. And Lee Munotuano. Either the Il Sakura or Lee Greek Russian down under. Shesham Adi the under round the garden, the leader team, preliminary round letti. Idil Gare Ireno leader at Rally. Adimoke Lee Gare or the sand defense in the speed, matchy and Samichingilim. At the Patta the Ayapo, Leith and the angle weight of Uri Mati, Avana Vindo Akramichu. And seriously, even seen a banger fan base on another. E match in Lee, Pran Lotus Kubiagic, Gare, Panikid Nundangilim. Avasanam Talarno win a lead a Kayinga. Gara sand big chodichu. Yenetum told me some of the Katali, beendem neatangilum. Guy on a pindri pitcher, hospital like Katichu. Aboda was the Larn Lee, Gara Colla Samichirno. പക്ഷേ കറക്റ്റ് സമയത്ത് നരൂത്തയും ശിഖമാർ അവിടെ എത്തിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നീട് ഫൈനൽസ് കാണാൻ ഗായ് ലീയെ കൊണ്ടുവന്നപ്പോൾ നരൂത്തോ നെജിയെ തോൽപ്പിച്ചത് അവ അറിഞ്ഞു. മാത്രമല്ല ഗാരയുമായിട്ടുള്ള ഫൈറ്റിൽ സാസുകെ ലീയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ യൂസ് ചെയ്തത് അവൻ കണ്ടു. ഗാരയുമായിട്ടുള്ള ഫൈറ്റിലുണ്ടായ പരിക്ക് കാരണം ലീക്ക് ഒരിക്കലും റിക്കവർ ആവാൻ പറ്റില്ല എന്ന് പല ഡോക്ടർമാരും വിധി എഴുതിയപ്പോഴും മൈക്ക് ഗായ് തന്റേതായ രീതിയിൽ അവനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചപ്പോഴാണ് സുനാടെ ഹുക്കാകെ സ്ഥാനം ഏൽക്കാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. സുനാടെ ഒരു ഓപ്പറേഷനിലൂടെ അവനെ നേരെയാക്കാൻ പറ്റുമെന്ന് അവനെ അറിയിച്ചു. പക്ഷേ അതിലൂടെ അവൻ റിക്കവർ ആകാൻ ആകെ 50% മാത്രമേ ചാൻസ് ഉള്ളൂ എങ്കിലും മൈക്ക് ഗായ് അവനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. ഓപ്പറേഷനിലൂടെ റിക്കവറായ ലീ തന്റെ സമയം പാഴാക്കാതെ സാസുകെ റിക്കവറി മിഷനെ സഹായിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. ശേഷം കിമിമാറുനെ നേടുന്നതിനിടയിൽ ഗാര അവിടെ ലീയെ സഹായിക്കാനായി എത്തി. പിന്നീട് വില്ലേജിൽ തിരിച്ചെത്തിയ ലീ കൊനഹയ്ക്ക് വേണ്ടി അക്കാഡമി സ്റ്റുഡന്റ് ലീഡിംഗ് മിഷനും സ്റ്റാർ ഗാർഡ് മിഷനും സുനഗാകുരെ സപ്പോർട്ട് മിഷനിലും പോയിരുന്നു. ശേഷം സുനഗാകുരെയും കൊനഹയും ചേർന്ന് ഒരു ചൂണ്ട എക്സാം നടത്തിയപ്പോൾ ലീയും അതിൽ പങ്കെടുത്തു. എക്സാം ചില പ്രശ്നങ്ങൾ കാരണം കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് സുനാടെ പങ്കെടുത്ത എല്ലാവരെയും അടുത്ത റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഒരു ചൂണിനായ ലീ കാസികാകെ റെസ്ക്യൂ മിഷനിലും ടെൻജി ബ്രിഡ്ജ് റിക്കോണസൻസ് മിഷനിലും അക്കാഡ്സുകി സപ്രഷൻ മിഷനിലും ഭാഗമായിരുന്നു. ശേഷം പെയിന് വില്ലേജ് ആക്രമിച്ചപ്പോൾ ലീയും ടീമുമാണ് ഹിനാറ്റയെ കണ്ടെത്തി അവളെ രക്ഷിച്ചത്. പിന്നീട് ഫൈക്കാകെ സമിറ്റിന് സമയത്ത് എല്ലാ കൊനഹ ഇലവൻസും സാസുകെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ഈ വിവരം നരൂത്തയെ അറിയിക്കാൻ പോയവരിൽ ലീയും ഉണ്ടായിരുന്നു. പിന്നീട് നാലാം ഷിനോബി വേൾഡ് വാറിന്റെ സമയത്ത് ലീയും ബാക്കിയുള്ളവരും നരൂത്തയെ സഹായിക്കാൻ വേണ്ടി പോയിരുന്നു. ഈ യുദ്ധത്തിലാണ് ലീക്ക് തന്റെ സുഹൃത്തായ നെജി നഷ്ടപ്പെട്ടത്. ശേഷം നരൂത്തയോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ നരൂത്തോ എല്ലാവർക്കും ഓരോ ചക്ര ക്ലോക്കും റാസിംഗ് കാനും കൊടുത്തിരുന്നു ഒബിറ്റയുടെ ഡിഫൻസ് ഇല്ലാതെയാക്കാൻ. ഇതാണ് ലീയുടെ ലൈഫിൽ അവൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ജെൻജിത്സു. ശേഷം മൈക്ക് ഗായ് 8 ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാന്ദ്രയെ നേരിട്ടു. ഇതിലൂടെ മരിക്കറായ ഗായിയെ നരൂത്തോ ഇൻ റിലീസിലൂടെ ജീവൻ നിലനിർത്തി ലീയെ ഏൽപ്പിച്ചു. ശേഷം മഡാറ ഇൻഫിനിറ്റി കാസ്റ്റ് ചെയ്തപ്പോൾ ലീയും അതിനിരയായി. അവന്റെ സ്വപ്നത്തിൽ ലീ നരൂത്തയും നെജിയെയും തോൽപ്പിക്കുന്നതും സാക്കുറയുമായി റിലേഷൻഷിപ്പിലാവുന്നതുമാണ് സ്വപ്നം കണ്ടത്. പിന്നീട് നരൂത്തയും സാസുകെയും ഇൻഫിനിറ്റി അവസാനിപ്പിച്ചപ്പോൾ ലീയും അതിൽ നിന്ന് പുറത്തു വന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം നരൂത്തയുടെ കല്യാണ സമയത്ത് ലീ അവർക്ക് ഡംബൽസ് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. ആൻഡ് ഇപ്പോഴും ബൊറൂട്ടോ സീരീസിൽ ലീയുടെ സ്റ്റോർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവൻ ഇപ്പോൾ മെറ്റൽ ലീ എന്നൊരു മകനുമുണ്ട്. പിന്നെ ലീയുടെ ഭാര്യ ടെൻഡൻ ആണെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. പക്ഷെ ടെൻഡൻ ആണ് അവന്റെ ഭാര്യ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രമല്ല പല എക്സ്റ്റേണൽ സോഴ്സിലും തായിത്സു മാസ്റ്ററായ ചെന്നിന്റെ കൊച്ചുമകളായ ആസുമിയാണ് ലീയുടെ ഭാര്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയൊക്കെ തന്നെയാണ് ലീയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റോക്ക് ലീയും മൈക്ക് ഗായും നമ്മുടെ ലെജൻഡറി ആക്ടർ ആയിട്ടുള്ള ബ്രൂസ് ലീയിൽ നിന്നും ഇൻസ്പയർ ആയി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല അവൻ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റും 1973 ഇറങ്ങിയ ബ്രൂസ് ലീ പടമായ ഗെയിം ഓഫ് ഡെത്തിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ളതാണ്. പിന്നെ റോക്ക് ലീയും ഗാരയുമായിട്ടുള്ള ഫൈറ്റിന് ഒരു
വലിയ ഫാൻ ബേസ് ആണ് ലോകം മുഴുവനും ഉള്ളത്. എന്നിരുന്നാലും എനിക്കിഷ്ടം റോക്ലിയും കിമിമാറും തമ്മിലുള്ള ഫൈറ്റ് ആണ്. അതിനൊരു കാരണവും കൂടിയുണ്ട്. അവൻ ആ എപ്പിസോഡിൽ യൂസ് ചെയ്യുന്ന ഡ്രങ്കൻ ഫിസ്റ്റ് സ്റ്റൈല് ഞാൻ ഇതിൽ കാണുന്നതിന് മുമ്പ് എന്റെ ഫേവറേറ്റ് ഫിലിം ആക്ടേഴ്സ് ഒരാളായിട്ടുള്ള ജാക്കി ചാൻ അദ്ദേഹത്തിന്റെ ഡ്രങ്കൻ മാസ് എന്ന സിനിമയിൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സിനിമയോടുള്ള ഇഷ്ടമായിരിക്കാം എനിക്ക് റോക്ലിയും കിമിമാറും തമ്മിലുള്ള ഫൈറ്റ് ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ ഡ്രങ്കൻ മാസ്റ്റർ ഒരു അടിപൊളി കോമഡി ആക്ഷൻ മൂവിയാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. സോ ഇത്രയൊക്കെ തന്നെയാണ് റോക്ലിയെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഏതെങ്കിലും പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ ടെക്നിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ ഇഷ്ടമുള്ളത്. ദിസ് ഇസ് ഇമ്മാൻ ലോക്കി സൈനിങ് ഔട്ട്.